ഇന്നത്തെ ചിന്താ വിഷയം വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിൽ നിന്നുള്ളതാണ്. യോഹനാൻ്റെ അധ്യായമാണ്. ദൈവസ്നേഹം, ദൈവം സ്നേഹമാവുന്നു. പലർക്കും പല വിധത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുന്നത്. അവസാനം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് സ്വയം ഒരു ബലിയായി തീരുകയാണ് പുത്രൻ ചെയ്തത്. അതിലൂടെയാണ് മനുഷ്യർക്ക് തൻ്റെ പാപത്തിനുള്ള പരിഹാരമായിട്ടാണ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം നമുക്ക് നൽകിയത്. ആ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതായ ഒരു ആവശ്യകത ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴായാലും, നമ്മൾ ഇരിക്കുമ്പോഴായാലും, നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതായ ഒരു ആവശ്യകത പറയുന്നുണ്ട്. ഞാനും ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം യാത്രയിൽ പ്രാർത്ഥിക്കുകയുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഇങ്ങനെ മൗന പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ യാത്രയിൽ രണ്ട് കയ്യിൽ ലഗേജ് ഉണ്ട്. അന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രണ്ട് കയ്യിലും ലഗേജ് ഉണ്ട്. ബൈക്കൊന്നും എടുത്തിട്ടുണ്ടായില്ല. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോമീറ്റർ ദൂരെയാണ് ടൗൺ. അപ്പോൾ ബൈക്ക് ടൗണിൽ വെച്ചിട്ട് ആണ് വന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ ആരെങ്കിലും ഒരു ലിഫ്റ്റ് കിട്ടണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ അതിന് പരിഹാരമായിട്ട് ഞാൻ അത് സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും ഒരു പള്ളിയിൽ പോയി ഒരു 10 സ്രസനം നടന്ന പെട്ടിമ എഴുതിരിയും കത്തിക്കുക, അത് എൻ്റെ ഒരു ചടങ്ങാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ചുറ്റും നോക്കി, സുഹൃത്തുക്കൾ ആരും കണ്ടുന്നില്ല. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും കണ്ടില്ല. അങ്ങനെ അവസാനം ഞാൻ തിരിച്ച് ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് ബസ് കയറാനായിട്ട്. ഒരു ബസ് വന്നു, അതിലത് നിറയെ ആൾ കയറി. അപ്പോഴാണ് ഞാൻ കൂട്ടത്തിൽ ജനക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട്, എൻ്റെ പേര് ബെന്നി എന്നാണ്, എന്നെ ഒരു കാറ് കൊണ്ടുവന്ന് വിളിച്ചിട്ട് കാറ് ഡോർ തുറന്നിട്ട് ബാ ഷാജി ബാ കയറിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആൾ സുഖമായിട്ട് അതിൽ കയറിയിരുന്ന് യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ പേര് ഷാജി എന്നല്ല, എൻ്റെ പേര് ബെന്നി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചെൻ്റെ വെളിച്ചത്തിലാണ് ദൈവം അങ്ങനെ തോന്നിപ്പിച്ച്, ചേട്ടൻ തോന്നിപ്പിച്ചാണ്. അങ്ങനെ ആളുടെ കൂടെ കാറിൽ കയറി എന്നെ ഉദ്ദേശിച്ച സ്ഥലത്ത് ആളെ കൊണ്ടുവന്ന് ഇറക്കി. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതായ ഒരു ആവശ്യകതയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക, നമ്മുടെ ഏത് സാഹചര്യത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവ സ്നേഹമാണെന്നാണ്. ദൈവം തൻ്റെ പുത്രനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. തൻ്റെ ഏകജാതൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവരിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്ന സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. ഏറ്റവും വലിയ കൽപ്പനയാണ് സ്വന്തം സഹോദരനെയൊക്കെ സ്നേഹിക്കുക. പ്രാർത്ഥനയും ഉപവാസമല്ല ഏറ്റവും വലിയത്, തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആ സ്നേഹം, ദൈവം നമുക്ക് നൽകിയ ആ സ്നേഹം, ആ സ്വപുത്രനെ നമുക്ക് ബലിയായി നൽകി, ആ സ്വപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അതാണ് നമ്മുടെ നിത്യജീവൻ. താങ്ക് യു.